ആയുധവും കവചവും നഷ്ടപ്പെട്ട് യുദ്ധഭൂമിയിൽ തനിച്ചായതറിയാതെ രാജേശ്വരി. മകളെന്ന നിലയിൽ കല്യാണ ഒരു വിഹിതം ചിക്കുവിന് നൽകണം. മരുമകൾ എന്ന നിലയിൽ താൻ ഒരു വിഹിതം ശ്രേയയ്ക്ക് നൽകണം. വേണുവേട്ടൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാ സംസാരിക്കുന്നത്. താൻ എന്റെ ഭാര്യ, തന്റെ സ്വത്ത് എന്റെയും സ്വത്ത്. അതിൽ നിന്നൊരു തുണ്ട് പോലും ഞാൻ അറിയാതെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. സീത തീർത്ത പ്രതിരോധത്തിന് മുന്നിൽ ഒപ്പം നിന്നവരെല്ലാം കൊഴിഞ്ഞു പോകുന്നതോടെ രാജേശ്വരിയുടെ തകർച്ച പൂർണ്ണമാകുന്നു. നന്ദകിഷോർ ചതിച്ചു, അവനും ശ്രേയയുടെ പക്ഷം ചാടി. രാജേശ്വരി മേഡത്തിന്റെ പേരിലുള്ള വീട് സ്ഥലവും എത്രയും പെട്ടെന്ന് അവൾക്ക് എഴുതി കൊടുക്ക്. ആ ശല്യം ഒഴിയട്ടെ. സീതാ കല്യാണം കഥ പ്രവചനാതീതമാകുന്നു.